കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർദ്ധനവ്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആരോഗ്യമേഖലയിൽ കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്ന് വൈകിട്ട് അവലോകന യോഗം ചേരും. ടിപിആർ ഒഴിവാക്കി ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് അവലോകന യോഗം ചേരുന്നത്. മുന്നാഴ്ചകളെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടായി. പക്ഷേ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നില്ല. ആകെ രോഗികളിൽ 3.5% മാത്രമാണ് ആശുപത്രികളിൽ എത്തുന്നതെന്നാണ് സർക്കാർ കണക്ക്. എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ പലതും രോഗികൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥിതിയാണ്. സ്വകാര്യ മേഖലയിൽ ഐസിയു സംവിധാനങ്ങൾ ഒഴിവില്ല. മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ മേഖലയിലെ പ്രധാന ആശുപത്രികളിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ഐസിയു ബെഡുകൾ ആവശ്യത്തിനുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡിന്റെ 3-ാം തരംഗത്തെ നേരിടുന്നതിൽ ആരോഗ്യ വകുപ്പ് സുസജ്ജമാണ്. ആശുപത്രി കിടക്കകൾ, ഐസിയു ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ ബെഡുകളൊക്കെ ആവശ്യാനുസരണം ഒരുക്കിയിട്ടുണ്ട്. കോവിഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരുവിധമായ ഭയമോ ആശങ്കയോ ആളുകൾക്ക് ഉണ്ടാകേണ്ടതില്ല. നിലവിലെ തോതിൽ രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ് തുടർന്നാൽ സർക്കാർ മേഖലയിലേക്കും പ്രതിസന്ധി നീളും. ആരോഗ്യ പ്രവർത്തകരിൽ രോഗം പടരുന്നത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വൈകിട്ട് ചേരുന്ന അവലോകന യോഗം സംസ്ഥാനത്തെ പൊതുസാഹചര്യം വിലയിരുത്തും. കൂടുതൽ നിയന്ത്രണം പരിഗണനയിലില്ലെങ്കിലും വാരാന്ത്യ നിയന്ത്രണം നീട്ടുമോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം.